ഭയം കൂടെ അടിയന്തരമാണ് ഇവിടെ അന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് ഇവിടെ തിരക്ക് കൂടുതൽ. തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. എല്ലാവരും വരും ആണല്ലേ അന്യനാട്ടിൽ നിന്ന്. ഇവിടെ ഒട്ടേറെ ഭക്തന്മാര് ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ദേവി കൊണ്ടിടക്കുന്നുണ്ട്. അവരുടെ ബിസിനസ്സിന് ദേവി ഒരു പങ്കാളിയാക്കിക്കൊണ്ട് ഒട്ടേറെ ഭക്തന്മാർ, അത് കേരളത്തിൽ നിന്നും മാത്രമല്ല പുറത്ത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ, തമിഴ്നാട് അതുപോലെ തന്നെ ഡിണ്ടിഗിൽ നിന്നുമൊക്കെ നിത്യഭക്തന്മാരെ പോലെ ഇവിടെ മിക്കവാറും എല്ലാ മാസവും വന്ന് ദർശിച്ച വഴിപാടുകളും പ്രാർത്ഥനയായിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വഴിയോര കാഴ്ചകൾ വ്ലോഗിലെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മാത്താനം ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ അരൂക്കുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് മനോഹര കാഴ്ചകളും ചരിത്രപ്രസിദ്ധമായ നിരവധി ക്ഷേത്രങ്ങളും ഉള്ള ജില്ലയാണ് ആലപ്പുഴ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം വേമ്പനാട്ടുകായലിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളതാണെന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത കാര്യസിദ്ധി വഴിപാടുകൾക്ക് പെട്ടെന്ന് ഫലം കണ്ടുവരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ഈ ക്ഷേത്രത്തിൽ നല്ല ഭക്തജന തിരക്കാണ്. വിവിധ തരത്തിലുള്ള പുഷ്പാഞ്ജലികൾ, ധാരകൾ എന്നിവയുൾപ്പെടെയുള്ള താന്ത്രിക പൂജകൾ എല്ലാം ഇവിടുത്തെ പ്രത്യേകതകൾ ആണ്. ഈ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം പ്രസിദ്ധമാണ്. കൂടാതെ രാമായണ മാസം, നവരാത്രി, വിജയദശമി, തൃക്കാർത്തിക ഉത്സവം എന്നിവയും ക്ഷേത്രത്തിൽ ആചരിക്കുന്നു. ക്ഷേത്രത്തിൽ ഉപദേവതകളായിട്ടുള്ളത് ശ്രീ ഗണപതി, സുബ്രഹ്മണ്യൻ, ശ്രീ ശാസ്താവ്, ശ്രീ കണ്ഠാകർണൻ, നവഗ്രഹങ്ങൾ, അറുകുല, ശ്രീ ശ്രീ രക്തേശ്വരി ഇവരെല്ലാമാണ്. അമ്മയുടെ പേരെങ്ങനെയാ? പേരെന്താണ്? നികർത്തൽ അംബുജാക്ഷി. എത്ര വർഷമായി ഇവിടെ പൂ കിട്ടുന്നത്? അമ്മ പൂകളിട്ട് 10 കൊല്ലത്തോളം. അമ്മ പരജനങ്ങള് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നമുക്ക് പിച്ച തരും എല്ലാരും. എല്ലാരും അല്ലേ? ഇന്ന് തരില്ല, വെള്ളിയാഴ്ച ആണല്ലോ. ഭയം കൂടെ അടിയന്തരമാണ് ഇവിടെ അന്ന് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് ഇവിടെ തിരക്ക് കൂടുതൽ. തിരക്കാണ്, ഭയം കൂടെ തിരക്കാണ്. എല്ലാരും വരും അന്യനാട്ടിൽ നിന്ന്. അന്യനാട്ടിൽ നിന്ന് അമ്മ കൊണ്ടു തുണിയ സകലതും തരും. അങ്ങനെ നെറുകത്തൊട്ടത് മൂന്നാല് പേര് വന്നിട്ടുണ്ടായി. വേറെ രാജ്യത്തിന് അവരാണ് ഇവിടെ അവരൊന്നും തരൂല്ല നമുക്ക്. ചോദിക്കാം. എല്ലാവർക്കും വിനീത നമസ്കാരം. ഞാൻ മാത്താനം അശോകൻ തന്ത്രിയാണ്. ചേർത്തല അരൂക്കുറ്റി അതിരുകുറ്റിയുടെ പരിസരത്തുള്ള വളരെ പൗരാണികമായ ഒരു മഹാസങ്കേതമാണ് മാത്താനം ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഏതാണ്ട് 16 വർഷക്കാലമായിട്ട് ഞാനിപ്പോൾ തന്ത്രി മേൽശാന്തിയായിട്ട് ഇവിടെ തുടരുകയാണ് ഭഗവതിയുടെ ഉപാസകൻ എന്ന രീതിയിൽ. ഞാനിവിടെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ, ഏതാണ്ട് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഇവിടെ നിന്ന് പഠിച്ചതിന് ശേഷമാണ്, അതായത് 1983-84 കാലഘട്ടത്തിലാണ് ഇവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ആലുവ ദ്വൈതാശ്രമത്തിലും മറ്റുമൊക്കെ പഠനം ആയിട്ട് മറ്റു ക്ഷേത്രങ്ങളുമൊക്കെ അരൂക്കുറ്റി മാത്താനത്തു നിന്നാണ് ഇതിൻ്റെ എല്ലാം പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ചറായി ഗൗരീശ്വരം, കളവങ്കോടം, പുതുക്കാട്ടുകുന്നിൽ ശക്തീശ്വര ക്ഷേത്രം, ചറായി ഗൗരീശ്വരം കൂടാതെ പള്ളുരുത്തി ഭാവനീശ്വര ക്ഷേത്രം ഒക്കെ മേശാന്തിമാരായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. വീണ്ടും എൻ്റെ ഗുരുനാഥനായ ബ്രഹ്മശ്രീ മാത്താനം വിജയൻ തന്ത്രികളുടെ അകാലത്തിലുള്ള ആകസ്മികമായ നിര്യാണത്തിൻ്റെ ശേഷം
അദ്ദേഹം വിഷ്ണുമതം പോകിയതിനു ശേഷം ഞാനാണിപ്പോൾ ഈ സ്ഥാനം കൈകാര്യം ചെയ്യുന്നത്. ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് പൗരോഹിതത്തിൻ്റെ ഒരു പാരമ്പര്യമായിട്ട് ശിഷ്യപരമ്പരയിൽപ്പെട്ട ഒരാളെന്ന രീതിയിൽ ഞാനാണ് ഇപ്പോൾ ഇതിൻ്റെ സ്ഥാനത്തിരിക്കുന്നത്. ഇതിൻ്റെ പൗത്രത എന്നും നിലനിൽക്കുന്ന രീതിയിൽ ഭക്തജനങ്ങളോടും അഞ്ച് ശാഖയുടെ കീഴിലുള്ള അന്ത എസ് എൻ ഡി പി ശാഖയുടെ കീഴിലുള്ളൊരു മഹാസങ്കേതമാണ്. ഇതിൻ്റെ പ്രവർത്തനം എസ് എൻ ഡി പി ശാഖകൾ അഞ്ചും ചേർന്നിട്ടുള്ളതാണ്. അതിൻ്റെ നിർദ്ദേശവും അതിൻ്റെ പരസ്പര കൂട്ടായ്മയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന വളർച്ചയ്ക്ക് കാരണം. ഈ സങ്കേതം വളരെ പ്രഗത്ഭവും പ്രശസ്തവുമാണ്. ഇവിടുത്തെ വിഗ്രഹം കണ്ട് കിട്ടിയിട്ടുള്ളതാണ്, വേമ്പനാട്ട് കായലിൽ നിന്നാണ്. രാജ ഭരണകാലഘട്ടത്തിലെ അതിരുകുറ്റി എന്ന് അറിയപ്പെടുന്ന ചൗക്ക ഇതിന് പരിസരത്താണ്. ഇത് വളരെ പ്രഗത്ഭവും പ്രശസ്തവുമായിട്ടുള്ള ഒരു മഹാസങ്കേതമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത്തരത്തിൽ പ്രാഗൽഭ്യം ഏറിയതാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ ഇല്ലാത്തതായ ചില ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും വഴിപാടുകളും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ആസ്മ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരമായിട്ട് ഉത്സവ കാലഘട്ടത്തിൽ വലിവിളക്ക്, അതുപോലെ തന്നെ ഉദര സംബന്ധമായ രോഗശാന്തിക്ക് ഉദരക്കല നിവേദ്യം എന്നുവെച്ചാൽ ഉണക്കലരിയും ചില ഔഷധങ്ങളും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മൺകലത്തിൽ പ്രത്യേകിച്ച് തയ്യാറാക്കി തടപ്പലിൽ തയ്യാറാക്കി ശ്രീലകത്ത് അമ്മയ്ക്ക് നേരിക്കുന്നതോട് ഉദര രോഗ ശാന്തി ലഭിക്കുന്നു. അതുപോലെ തന്നെ കണ്ഠാരനും ഇവിടെ പ്രധാന മൂർത്തിയാണ്. തടി വഴിപാട്, അതുപോലെ അമ്മയ്ക്ക് പ്രധാനമായിട്ടുള്ള വഴിപാടുകളെന്ന് പറഞ്ഞാൽ അറുനാഴി, പന്തിരുനാഴി, വടക്കൂർത്ത് കുരി, ഇതൊക്കെയാണ് ദേവിക്ക് പ്രധാനമായിട്ടുള്ളത്. എല്ലാ തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ധന്യമാണ് ഇവിടുത്തെ ദേവതയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ഇവിടുത്തെ അമ്മയുടെ മന്ത്രങ്ങളും ധ്യാനങ്ങളും പൂജകളും മറ്റ് ഗ്രന്ഥങ്ങളൊന്നുമില്ലാതെ വായ്മൊഴിയായിട്ട് ഗുരുപാരമ്പര്യത്തിൽ കൂടി പോകുന്ന ഒന്നാണ് ഇവിടുത്തെ അനുഷ്ഠാനങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ തന്നെ. അതുകൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നു. സങ്കേതത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഒട്ടേറെ ഭക്തന്മാർ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ദേവി കൊണ്ടുനടക്കുന്നുണ്ട്. അവരുടെ ബിസിനസ്സിന് ദേവി ഒരു പങ്കാളിയാക്കിക്കൊണ്ട് ഒട്ടേറെ ഭക്തന്മാർ, അത് കേരളത്തിൽ നിന്നും മാത്രമല്ല പുറത്ത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ, തമിഴ്നാട് അതുപോലെ തന്നെ ഡിണ്ടിഗിൽ നിന്നുമൊക്കെ നിത്യഭക്തന്മാരെ പോലെ ഇവിടെ മിക്കവാറും എല്ലാ മാസവും വന്ന് ദർശിച്ച വഴിപാടുകളും പ്രാർത്ഥനയായിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭഗവതിയുടെ കരുണാകടാക്ഷം ദേവിയോട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം അസുലഭമായ ഈ ചൈതന്യം ലഭിച്ചിട്ടുണ്ട്. സന്താനങ്ങളില്ലാതെ ക്ലേശിക്കുന്നവർക്ക് എൻ്റെ അനുഭവത്തിൽ തന്നെ ഈ 10-16 വർഷത്തിനുള്ളിൽ ഒട്ടേറെ ദമ്പതികൾക്ക് കുട്ടികളില്ലാതെ ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ടുള്ള സംഗതി ഇവിടെ വന്ന് ഭജനയിരിക്കലും ഇവിടുത്തെ വഴിപാടും ഇവിടുത്തെ ഉപാസനയും കൊണ്ട് സന്താനങ്ങളുണ്ടായിട്ടുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട്. അതുപോലെ വിവാഹ സംബന്ധമായ തടസ്സങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള വഴിപാടുകളും പ്രാർത്ഥനയും സന്ദന പുഷ്പാഞ്ജലി ഒക്കെ ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അമ്മയോട് അടുക്കുന്ന ഭക്തന്മാരെ ഒരു കാരണവശാലും ദേവി കൈവിടാത്തതായ അനുഭവങ്ങളാണ് എല്ലാ ഭക്തന്മാർക്കും ഇവിടെ പറയാനുള്ളത്. വെള്ളിയാഴ്ച ദിവസം വിളിച്ചൊല്ലി പ്രായശ്ചിത്തത്തോടുകൂടി മറ്റു ക്ഷേത്രങ്ങളിൽ ഇല്ലാത്തതായ ഉച്ച ദീപാരാധനയുടെ പ്രാധാന്യം ഈ ക്ഷേത്രത്തിലുണ്ട്. അത് എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ നാനാ ദേശങ്ങളിൽ നിന്ന് അടുത്ത പരിസര പ്രദേശങ്ങൾ, പനങ്ങാട്, ചേപ്പനം, പെരുമ്പളം, അതുപോലെ തന്നെ കുമ്പളം, കുമ്പളങ്ങി മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ഭക്തന്മാർ വെള്ളിയാഴ്ച ദിവസം ഇവിടെ വഴിപാടിനും പ്രാർത്ഥനയ്ക്കും വിളിച്ചൊല്ലി പ്രാർത്ഥനയ്ക്കും ഒക്കെ വന്നു ചേരാറുണ്ട്. ദേവിയുടെ ചൈതന്യം എന്നും നാൾക്കുനാൾ വർദ്ധിക്കുമാറുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, ലക്ഷാർത്ഥനയും അതുപോലെ തന്നെ കലശങ്ങളും ഹോമങ്ങളും പൂജകളും ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നു. വിശേഷിച്ച് എല്ലാ നവരാത്രി കാലഘട്ടത്തിലും 1008 നാളികേരത്തിൻ്റെ അഷ്ടതിരിവ മഹാഗണപതി ഹോമം ഇവിടെയുണ്ട്. കഴിഞ്ഞ വർഷം ആനയൂട്ടോടുകൂടിയാണ് നടത്തിയത്. അങ്ങനെയുള്ള വിശേഷപ്പെട്ട യജ്ഞങ്ങളും ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഉത്സവം എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും നക്ഷത്രമാണെങ്കിൽ നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഡേറ്റാണ് എടുക്കുന്നത്. കുംഭം 1-ാം തീയതി ഇവിടെ പള്ളിപ്രശ്നം എന്ന രീതിയിൽ ദേവിക്ക് ഈ ദേവിയുടെ ഹിതത്തെ അറിഞ്ഞുകൊണ്ടുള്ള പള്ളിപ്രശ്നവും തുടർന്ന് ഇവിടെ പൊങ്കാലയും വൈകിട്ട് തടിവേലയും നടക്കുകയാണ് ചെയ്യാറുള്ളത്. അന്ന് തന്നെ മുഹൂർത്തം കുറിക്കും. 22-ാം തീയതി കൊടിയേറ്റാണ്. വൈകിട്ട് അസ്തമനത്തിന് ശേഷം ദീപാരാധന കഴിഞ്ഞ് കൊടിയേറും. കുംഭ 29 മഹോത്സവം, കുംഭം 30 ആറാട്ടോടുകൂടിയാണ് ഇവിടുത്തെ ഉത്സവം പര്യവസാനിക്കൽ. ഡേറ്റാണ് നമ്മൾ എടുക്കുന്നത്. കുംഭമാസത്തെ 29-ാം തീയതി മഹോത്സവം വളരെ വിശേഷമാണ്. ആ ഉത്സവ കാലഘട്ടത്തിലാണ് മുൻപ് സൂചിപ്പിച്ച പോലെയുള്ള വലിവിളക്ക്,
അതുപോലെ തന്നെ സ്ത്രീകൾ സാധാരണ ഉരുണ്ട നേർച്ച അല്ലെങ്കിൽ ഉരുളിച്ച എന്ന വഴിപാട് നേരാറില്ല, സങ്കല്പിക്കാറില്ല. അതിന് പകരം ഈ ക്ഷേത്രത്തിലുള്ള വിശേഷ വഴിപാടാണ് നീന്തൽ എന്നൊരു വഴിപാട്. ആളുകൾ സ്ത്രീകൾ വ്രതമെടുത്ത് ശ്രീലകത്തിന് ചുറ്റിനും മുട്ടിൽ നീന്തുന്ന ഒരു വഴിപാടുണ്ട്. നീന്തൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഉരുളിച്ചയും നീന്തും, അതിവിടെ പ്രാധാന്യമാണ്. അത് ഉത്സവകാലത്താണ് നടക്കുന്നത്. അതുപോലെ തന്നെ വലിവിളക്കും ഉത്സവകാലത്താണ് പ്രത്യേകിച്ച് നടത്തുന്നത് ഇവിടെ.